ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദിവ്യകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലേൺ വിത്ത് ഡി കെ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനയാണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഫ്രണ്ട്സ്, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്ന വാചകങ്ങളാണ് ആർട്ടിക്കിൾസ്, പാർട്ട്, ഷെഡ്യൂളുകൾ അഥവാ അനുച്ഛേദം, ഭാഗം, പട്ടികകൾ. എന്താണ് ഇവ? ഇത് ഭരണഘടനയിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ സാധാരണ ഒരാൾക്ക് വരാറുണ്ട്. നമ്മൾ ആ ഒരു സംശയം ദൂരീകരിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ ഭരണഘടന നേരിട്ട് കാണാൻ പോവുകയാണ്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മൾ ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പിന്നീട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എനിവേ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. 389 അംഗങ്ങളുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് തയ്യാറാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട കുറേ കമ്മിറ്റികളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ആർക്കിടെക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ 389 അംഗങ്ങളുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. അതിലെ അവസാനം ഈ പാകിസ്ഥാനിലെ അംഗങ്ങൾ വിഡ്രോ ചെയ്തപ്പോൾ 299 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 299 അംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് പൂർണ്ണമായും തയ്യാറാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ടെന്നും ഇന്ത്യയുടെ റിപ്പബ്ലിക്കാണെന്നും പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26. ഇത്രയും കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു കവർ പേജ് ഉണ്ട്. ഈ കവർ പേജ് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നന്ദലാൽ ബോസ്. ഇന്ത്യയുടെ പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനാണ് അദ്ദേഹം, നന്ദലാൽ ബോസ്. അദ്ദേഹമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കവർ പേജ് തയ്യാറാക്കി. ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കവർ പേജ്, ഒഫീഷ്യൽ കവർ പേജ്. ഇതാണ് ക്ലിയർ അല്ലേ? ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു പ്രിയാമ്പിളാണ്, ഒരു ആമുഖമുണ്ട്. ഈ ആമുഖം അവതരിപ്പിച്ചത്, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഈ ആമുഖം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ നിങ്ങളീ കാണുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം എന്ന് വിളിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രിയാമ്പിൾ. ആമുഖം എന്ന് പറഞ്ഞ ഒരു ഓക്കെ ഒരു ആശയം തന്നെ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇതിനകത്ത് ഒരു ഡേറ്റ് മാത്രമേ അതിനകത്ത് കാണാൻ സാധിക്കുകയുള്ളൂ, ദാറ്റ് ഈസ് 26th day of November 1949. ഭരണഘടന എഴുതപ്പെട്ടതിന് ശേഷം ഇത് മുഴുവൻ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് 26th day November 1949 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 26th day of November നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഭരണഘടനാ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കാറ്. നമ്മുടെ ഭരണഘടന പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വി ദ പീപ്പിളാണ്, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭരണഘടന ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗമായ ആമുഖം അവതരിപ്പിച്ചത് നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ആമുഖത്തിൽ 2-3 വാചകങ്ങൾ പിന്നീട് ആഡ് ചെയ്ത് ചേർത്തതാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് ചേർക്കുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന ഒരു അമെൻഡ്മെൻ്റ് എന്നാണ്, ഭേദഗതിയാണ്. അപ്പോൾ 72-ാമത്തെ ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറഞ്ഞ 2 വാചകങ്ങൾ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് സമയത്ത് ആഡ് ചെയ്ത് ചേർത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ്. ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്, അതിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പ്രിയാമ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പേജാണ്. നമുക്ക് കാണാം പാർട്ട് 1 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിറ്ററി, അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ അനുച്ഛേദം എന്ന് മലയാളത്തിൽ പറയുന്നത്, പാർട്ടിനെ നമ്മൾ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ആർട്ടിക്കിൾസ് നോക്കുക, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ പോവുകയാണ്. നോക്കി ഈ ലെഫ്റ്റ് സൈഡിൽ കാണാണ് നിങ്ങൾ ആർട്ടിക്കിൾസിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുന്നത് സ്ഥാനത്തെ നോക്കുക, പാർട്ട് ഇവിടെ നോക്കുക, പാർട്ട് 20 ഈ കാണിച്ചിരിക്കുന്നത്, പാർട്ട് 21. അതേപോലെ തന്നെ നമ്മൾ അവസാനം പാർട്ട് 22 എത്തി നോക്കുമ്പോൾ അവസാനത്തെ ആർട്ടിക്കിൾ 395 ആണ്. 395 ആർട്ടിക്കിൾസ് പറയുന്നത് റിപ്പീൽസ് ആണ്, അതായത് ഭരണഘടന ഡിക്ലർ ചെയ്തതിന് ശേഷം ഓക്കെ അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അത് റിപ്പീലാണ്, നിയമപ്രാബല്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് 395 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആർട്ടിക്കിൾസ് എഴുതിയിരിക്കുന്നത്. അപ്പം 395 ആർട്ടിക്കിൾസാണ് ഭരണഘടന എഴുതുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 395 ആർട്ടിക്കിൾസിൻ്റെ മുകളിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക 394-ാമത്തെ ആർട്ടിക്കിൾസാണ് കമൻസ്.
മാനേജ്മെന്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ആർട്ടിക്കിൾസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് 394A എന്നാ പറയാം. ഓക്കെ, അപ്പോൾ പുതിയ 395 മുകളിലൊരു ആർട്ടിക്കിൾ ഇല്ല, പക്ഷേ മൊത്തം 442 ആർട്ടിക്കിൾ ഉണ്ട് മൊത്തത്തിൽ. കാരണം ഈ ഈ 394A ഒന്ന് ആഡ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടിയില്ലേ. അതേപോലെ നമ്മൾ ആർട്ടിക്കിൾ 1 മുതൽ ഒന്ന് പരിശോധിക്കാം ചെറുതായിട്ട്. ഫ്രണ്ട്സ്, ആർട്ടിക്കിൾ 1 ഒന്ന് പരിശോധിക്കുക. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 1 ഹെഡിങ് ആണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 1 എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടനയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ നെയിം ആൻഡ് ടെറിറ്ററി ഓഫ് ദ യൂണിയൻ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൾ ബി ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഫെഡറൽ വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഫെഡറേഷൻ എന്നുള്ള വാക്ക് പോലും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഫെഡറേഷൻ എന്ന് പറഞ്ഞ വാക്ക് അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന് പവർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് വളരെ ബോധപൂർവം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, അപ്പം ആർട്ടിക്കിൾ 1 അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ആർട്ടിക്കിൾ 2 അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്, അപ്പം 2A. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പുതുതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ 2A എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പക്ഷേ 2A റിപ്പീൽഡ് ആണ്, എടുത്തു കളഞ്ഞ സംഭവം. അത് നോക്കുക 3. അപ്പോൾ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നോക്കുക 5 ആർട്ടിക്കിൾസ്, 7. നമ്മൾ അങ്ങനെ 395 ആർട്ടിക്കിൾസ് വരെ ഉണ്ട് എങ്കിലും ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് 395 ആർട്ടിക്കിൾസും ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പാർട്ട്, അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് ഇങ്ങനെ എഴുതി പോകണം. അതിൻ്റെ ഇടയിൽ ഇതിനെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾസാണ് പാർട്ട് 1 കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ഒറ്റൊരു പേര് കൊടുക്കുകയാണ്, ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിറ്ററി. അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഈ ആർട്ടിക്കിൾസ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസാണ് ഈ പാർട്ട് 2 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 മുതൽ, ഈ 11 കണ്ടിന്യൂഷൻ ആണ്, 12 മുതൽ 13 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ആർട്ടിക്കിൾസ് 395 വരെ പോകുമ്പോൾ അതിനെ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ നമ്മൾ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ചാപ്റ്റർ ഇല്ലേ, അതേപോലെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പാർട്ട് 3, അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ആർട്ടിക്കിൾസ് ആൻഡ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ 395 ഉണ്ട് ശരിക്കും, യഥാർത്ഥത്തിൽ 395. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ 2 ഇവിടെ ആർട്ടിക്കിൾ എങ്കിൽ 2A നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ അത് ഇത് റിപ്പീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു കളഞ്ഞ ഒരു ആർട്ടിക്കിളാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് പോയി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ കാണാൻ സാധിക്കും. 31 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആട്ടോ, നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അത് എടുത്തു കളഞ്ഞൊരു ആർട്ടിക്കിൾ റിപ്പീൽഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ 31A, 31B, 31C, 31D ഇങ്ങനെ കുറേ ആർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആർട്ടിക്കിൾസ് ഇങ്ങനെ ആഡ് ചെയ്യാനും റിപ്പീൽ ചെയ്യാനും ഉള്ള അധികാരം പാർലമെൻറ്റിനാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീൽ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭേദഗതി, അമെൻഡ്മെൻ്റ് എന്നാണ് പറയുക. ഇങ്ങനെ അമെൻഡ് ചെയ്യുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് പാർലമെൻറ്റിനാണെങ്കിലും അതിൻ്റെ പരമപ്രധാനമായ അധികാരം ഇരിക്കുന്നത് സുപ്രീം കോടതിക്കാണ്. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാം, ആർട്ടിക്കിൾ 13 വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ദ ലോ ഓഫ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓർ ഇൻ ഡിറഗേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ നിയമം പാർലമെൻറ്റിന് ഉണ്ടാക്കാനുള്ള അധികാരമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അതിനെ ചോദ്യം ചെയ്യാനും അത് നീക്കിക്കളയാനുള്ള അധികാരം നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. നോക്കുക, ആർട്ടിക്കിൾ 368 പറയുന്നത് പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ദെയർ ഫോർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഈ ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യാനുള്ള പവർ കൊടുത്തിരിക്കുന്നത് 368, അതിൻ്റെ പവർ പാർലമെൻറ്റിനാണുള്ളത്. എങ്കിലും ഇത് അമെൻഡ് ചെയ്ത് കഴിഞ്ഞ ആക്ട് എന്ന് പറയുന്ന സംഭവം അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉള്ളത് കൊണ്ട് നിലവിൽ സുപ്രീം കോടതിക്കാണ് ദ ഹയ്യസ്റ്റ് പവർ ദാൻ പാർലമെൻറ്റ് ഇൻ മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതും നിയമം ഉണ്ടാക്കുന്നതും ആക്ട് ഉണ്ടാക്കുന്നതും എല്ലാം പാർലമെൻറ്റാണ്. പക്ഷേ അത് പരിശോധിക്കാനും അതിൻ്റെ വാലിഡിറ്റി പരിശോധിച്ച് അത് വേണ്ടെന്ന് വെക്കാനുള്ള പവർ നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അറിയാം, നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 22 ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ 8 ഷെഡ്യൂൾ, ഷെഡ്യൂളുകളെക്കുറിച്ച് നമ്മളിപ്പം പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ 448 ആർട്ടിക്കിൾസാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, 371A, B, C ഇതൊക്കെ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ 371 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ 371A, B, C, D, E, F, G, H ഇതൊക്കെ കാണുന്നില്ല, ഇതെല്ലാം ആഡ് ചെയ്ത് ചേർത്താണ്. അങ്ങനെ ഇപ്പം മൊത്തം 448 ആർട്ടിക്കിൾസാണ് ഉള്ളത്. അതുപോലെ തന്നെ 25 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് 395 ആർട്ടിക്കിളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂൾസും മാത്രമേ ഉള്ളൂ. പക്ഷേ നിലവിൽ അറ്റ് പ്രസൻറ്റ് 448 ആർട്ടിക്കിൾസാണ് ഉള്ളത്, 25 ഭാഗങ്ങളും 12 ഷെഡ്യൂൾസും ഉണ്ട്. ഓക്കെ, നമ്മളിനി ഷെഡ്യൂൾസിലേക്ക് പോകാം. എന്താണ്
എന്തൊക്കെയാണ് ഷെഡ്യൂൾസ് പറഞ്ഞിരിക്കും നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് ഇവിടെ കണ്ട 395 ആർട്ടിക്കിൾസിൽ നമ്മൾ എൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 395 ആർട്ടിക്കിൾസ് ആണ്, 395 ആർട്ടിക്കിൾസ് ആണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ 442 ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി കൗണ്ട് ചെയ്യുമ്പോൾ 448 വരും. അതിൻ്റെ ഇടയിൽ എയും ബി ഒക്കെ ഉണ്ട് കുറേ. അപ്പോൾ അതെല്ലാം കൂടി കൗണ്ട് ചെയ്യുമ്പോൾ 448 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന സംഭവങ്ങളാണ് നമ്മൾ വിളിക്കുന്ന ഷെഡ്യൂളുകൾ. അപ്പോൾ ഷെഡ്യൂളുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം 12 ഷെഡ്യൂൾ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 12th ഷെഡ്യൂൾ. അപ്പോൾ ഓരോ ഷെഡ്യൂളിലും ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് 8 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 9th ഷെഡ്യൂൾസ് പിന്നെ ആഡ് ചെയ്തു. ഈ 9th ഷെഡ്യൂൾസൊക്കെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഷെഡ്യൂളുകളാണ്. അപ്പോൾ 1st ഷെഡ്യൂൾസിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ് ദ യൂണിയൻ ടെറിട്ടറി, എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ, ഫോർത്ത്, ഫിഫ്ത്ത്, സെവൻത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ്റ് ലിസ്റ്റ്, അതായത് യൂണിയൻ്റെ അധികാരം എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് 7th ഷെഡ്യൂളിലാണ്. അതുപോലെ സ്റ്റേറ്റിൻ്റെ അധികാരം, സ്റ്റേറ്റ് ലിസ്റ്റ്, ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 7th ഷെഡ്യൂളിൽ. അതുപോലെ തന്നെ കൺകറൻറ്റ്, സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ കമ്പൈൻഡ് അധികാരങ്ങൾ, അതിനാണ് നമ്മൾ വിളിക്കുന്ന ഒരു കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് 7th ഷെഡ്യൂളിൽ. അപ്പോൾ ഇങ്ങനെ 12 ഷെഡ്യൂളുണ്ട് പരിശോധിക്കുക. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഐഡിയ മനസ്സിലാക്കണം, എന്താണ് ആർട്ടിക്കിൾസ്, എന്താണ് പാർട്ട്, എന്താണ് ഷെഡ്യൂൾസുകൾ, മറ്റു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, ഓൾസോ സബ്സ്ക്രൈബ്. ടിൽ ദെൻ, ബൈ ബൈ.